ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്രതിഷേധക്കാർ കരിങ്കൊടി കാട്ടി. വിവരങ്ങളുമായി ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജക്കാട് ചേരുന്നുണ്ട്. സന്ദീപ്, വയനാട്ടിൽ ഇന്നലെ കൽപ്പറ്റയിലുണ്ടായ SFI ആക്രമണത്തെ തുടർന്നാണ് ഇങ്ങനെ ഒരു സംഘർഷ സാധ്യത ഇപ്പോൾ സംസ്ഥാനത്ത് നിലനിൽക്കുന്നത്. ഇപ്പോൾ പുറത്തു വരുന്ന വിവരങ്ങളനുസരിച്ച് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാഹനത്തിന് നേരെയാണ് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടിയത്. എന്തൊക്കെയാണ് വിശദാംശം? തീർച്ചയായിട്ടും വൈകുന്നേരത്തോടു കൂടിയാണ് ഇത്തരത്തിൽ മന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ എത്തിയത്. വളരെ അപ്രതീക്ഷിതമായിട്ടായിരുന്നു മന്ത്രിയുടെ വാഹനം വന്നെത്തുന്ന ആ സമയത്ത്. കട്ടപ്പനയിലെ ഹൈമാക്സ് റേഞ്ചിന്റെ ഉദ്ഘാടനത്തിന് വേണ്ടി മന്ത്രി റോഷി അഗസ്റ്റിൻ കടന്നു പോകുന്ന വഴിയിലായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ രണ്ടുപേർ കാത്തുനിന്ന് കരിങ്കൊടി കാണിച്ചത്. വളരെ വഴിയരികിൽ വെറുതെ നിൽക്കുന്ന തരത്തിൽ നിന്ന് കയ്യിൽ ഒളിപ്പിച്ചു വെച്ചിരുന്ന കരിങ്കൊടി എടുത്ത് പ്രതിഷേധിക്കുകയായിരുന്നു. തുടർന്ന് മന്ത്രിയുടെ വാഹനത്തിനടുത്തേക്കും ചെല്ലുന്ന സാഹചര്യമുണ്ടായി. ഈ കരിങ്കൊടി കാണിക്കുന്ന ഘട്ടത്തിൽ തന്നെ പോലീസ് ഇവരെ പിടികൂടിയിരുന്നു. അതോടൊപ്പം തന്നെ ഈ മന്ത്രിക്കൊപ്പം എത്തിയിരുന്ന യൂത്ത് ഫ്രണ്ടിന്റെ പ്രവർത്തകർ ഇവരുമായി വാക്കേറ്റത്തിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ ഇവരെ അറസ്റ്റ് ചെയ്ത പോലീസ് കൊണ്ടുപോവുകയാണ് ചെയ്തത്. സംഘർഷം അവസാനിപ്പിച്ചാണ് പെട്ടെന്ന് വണ്ടിയുമായി മന്ത്രി മുമ്പോട്ട് പോയത്. എന്തായിരുന്നാലും ഇടുക്കി ജില്ലയിലും ശക്തമായ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് രൂപപ്പെട്ടു വരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മുമ്പും ആദ്യഘട്ടത്തിൽ പോലും ഏറ്റവും അധികം ശക്തമായ പ്രതിഷേധം ഉണ്ടായിരുന്നത് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ടായാൽ പോലും വലിയ രീതിയിലുള്ള പ്രതിഷേധവും ലാത്തിച്ചാർജും അടക്കം വലിയ വിവാദങ്ങളിലേക്ക് വഴിമാറിയ ഒരു ജില്ല കൂടിയാണ് ഇടുക്കി. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധവുമായി മുമ്പോട്ട് പോകുവാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. ജില്ലയിൽ ആകെ വ്യാപകമായ പരിപാടികൾ, ചെറുതും വലുതുമായ പരിപാടികൾ സംഘടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. കോൺഗ്രസ് ഇന്ന് നടത്തിയിരിക്കുന്നതും വളരെ അപ്രതീക്ഷിതമായിട്ടുള്ള കരിങ്കൊടി പ്രതിഷേധമാണ് നടത്തിയിരിക്കുന്നത്. കാരണം വലിയ രീതിയിലുള്ള ആൾക്കൂട്ടമുണ്ടായാൽ അത് പോലീസ് തടയുമെന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്ക് വ്യക്തമായി അറിയാം. അതുകൊണ്ട് തന്നെ യൂത്ത് കോൺഗ്രസിന്റെ പ്രാദേശിക നേതാക്കന്മാരായ രണ്ടുപേരാണ് മാറി ക്ഷണിക്കണം മന്ത്രി വരുന്ന വലിയ രീതിയിൽ മാറി നിൽക്കുകയും തുടർന്ന് വളരെ പെട്ടെന്നുള്ള പ്രതിഷേധം രേഖപ്പെടുത്തുകയും ചെയ്തത്. എന്തായിരുന്നാലും ഈ രണ്ടുപേരെയും പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഒരു സംഘർഷ സാധ്യത വളരെ പെട്ടെന്ന് പോലീസിന്റെ ഇടപെടലിലൂടെ അവസാനിപ്പിച്ച മന്ത്രി മുമ്പോട്ട് പോവുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ സന്ദീപ്, ഇതിനോടനുബന്ധിച്ച് രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് നിന്ദ്യമായ നടപടി എന്ന് PJ ജോസഫും അല്പം മുമ്പ് ഇടുക്കിയിൽ പ്രതികരിച്ചിരുന്നു. അതിനോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള പ്രതിഷേധം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ UDF നേതാക്കന്മാർ, UDF തന്നെ ഈ വിഷയം ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഭക്ഷണ വിഷയത്തിൽ മുഖ്യ പ്രതി എന്ന് പറയുന്നത് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണെന്ന പ്രതികരണമാണ് PJ ജോസഫിന്റെ ഭാഗത്തു നിന്ന് തൊടുപുഴയിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ചത് നിന്ദ്യമായ ഒരു നടപടിയാണ്, അതൊരിക്കലും അംഗീകരിക്കുവാൻ കഴിയില്ല. ആക്രമണം ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ വീഴ്ച മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിക്കുവാനുണ്ടായ സാഹചര്യമെന്നും PJ ജോസഫ് വ്യക്തമാക്കുന്നു. ആക്രമണത്തെ അപലപിക്കുവാൻ വേണ്ടി CPM നേതാക്കന്മാര് ആദ്യം തയ്യാറായിട്ടില്ല എന്നും ആരോപണവും PJ ജോസഫ് ഉന്നയിക്കുന്നുണ്ട്. ആക്രമണം കാണിച്ചവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെടുന്നുണ്ട്. എന്തായിരുന്നാലും സംസ്ഥാന സർക്കാരിനെതിരെ ശക്തമായ ഒരു ആയുധമായി തന്നെ ഇപ്പോൾ ഈ ബഫർ സോൺ വിഷയം മാറിയിരിക്കുന്നു. മുമ്പ് നമുക്കറിയാം 2019 സംസ്ഥാന സർക്കാർ തന്നെ 0 മുതൽ 1 കിലോമീറ്റർ ബഫർ സോണെന്ന തീരുമാനമെടുത്തു എന്ന നിയമസഭാ രേഖകളടക്കം പുറത്തു വന്നതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപകമായി തന്നെ ശക്തമായ പ്രതിഷേധം കോൺഗ്രസും UDFഉം അതുപോലെ മറ്റ് പാർട്ടികളും സംസ്ഥാന സർക്കാരിനെതിരെ ഉയർത്തിക്കൊണ്ടുവന്നിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ആ ഒരു പ്രതിഷേധം ശക്തമായി നിലനിൽക്കുന്ന സമയത്ത് തന്നെയാണ് SFI പ്രവർത്തകരുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു രാഷ്ട്രീയമായുധമാക്കി തന്നെ സംസ്ഥാനമായ പരിപാടികളിലേക്ക് നീങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് UDFഉം കോൺഗ്രസും തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് UDFഉം ശക്തമായ സമരത്തിലേക്ക് നീങ്ങിയിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. തന്നെ ആ ഒരു UDFന്റെ നിലപാട് വ്യക്തമാക്കുന്നതാണ് PJ ജോസഫിന്റെ വാക്കുകൾ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. ബഫർ സോൺ പ്രശ്നത്തിൽ മുഖ്യ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സർക്കാരാണെന്ന് ആവർത്തിച്ച് പറയുകയാണ് PJ ജോസഫ്. അതോടൊപ്പം തന്നെ ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിനുണ്ടായിട്ടുള്ള വീഴ്ച, ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 2019 ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ മറച്ചിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ശ്രമത്തിന്റെ ഭാഗമാണ് ഇത്തരത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിന് നേരെ നടന്നിരിക്കുന്ന ആക്രമണമെന്നും PJ ജോസഫ് പറഞ്ഞു വെക്കുന്നു. വ്യക്തമാണ്. ഇന്നലെ വൈകിട്ടോടെ കൽപ്പറ്റയിലുണ്ടായ രാഹുൽ ഗാന്ധി എംപിയുടെ ഓഫീസ് ആക്രമണത്തിൽ ഇപ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഇടുക്കിയിൽ മന്ത്രി റോഷി അഗസ്റ്റിനെതിരെ പ്രതിഷേധക്കാർ കരിങ്കൊടി കാട്ടിയത്. ഇതിനോടനുബന്ധിച്ചാണ് ഇടുക്കിയിൽ വെച്ച PJ ജോസഫ് ഈ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് ആക്രമിച്ച നടപടി നിന്ദ്യമാണെന്നും പറഞ്ഞിരുന്നു. ആക്രമം ബഫർ സോൺ വിഷയത്തിൽ സർക്കാരിന്റെ വീഴ്ച മറയ്ക്കാനുള്ള ശ്രമം എന്നാണ് PJ ജോസഫ് പറഞ്ഞു വെച്ചത്. ബഫർ സോൺ പ്രശ്നത്തിൽ മുഖ്യ പ്രതി സംസ്ഥാന സർക്കാരാണെന്നും PJ ജോസഫ് ഇടുക്കിയിൽ വ്യക്തമാക്കിയിരുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയായിരുന്നു ഇടുക്കിയിൽ നിന്ന് സന്ദീപ് രാജക്കാട്.